മുടിയേറ്റിന്റെ കുലപതി കീഴിലം ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. കീഴിലം സർവീസാന ബാങ്കിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫോക്ക് തിയേറ്റർ വിഭാഗത്തിൽ കിഴിലം ഉണ്ണികൃഷ്ണന് സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഫോക്ലോർ അക്കാദമി അവാർഡ്, യുനെസ്കോ പുരസ്കാരം തുടങ്ങിയവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നാമാവശേഷമായ നാടൻ കലകൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയാണ്. ചടങ്ങ് സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സേവ്യർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ആർ എം രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാജപ്പൻ എസ് തയ്യാറത്ത്, രാജൻ വഗീസ്, പി കെ രാജീവൻ, പി കെ ദിലീപ് കുമാർ, കെ സി സത്യൻ, അനൂപ് ശങ്കർ, ശോഭ വിക്രമൻ, ജിജി രാജൻ, മുൻ പ്രസിഡന്റ് ഇ വി ജോർജ്, സെക്രട്ടറി രവി എസ് നായർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ 200 പേർക്കാണ് 20-21 വർഷത്തെ ഫെലോഷിപ്പ് അനുവദിച്ചിരിക്കുന്നത്. അതിനകത്ത് എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കുണ്ട്. ഫോക്ക് തിയേറ്ററിനാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ 8 പേർക്കാണ് അനുവദിച്ചിരിക്കുന്നത്. അത് മണിപ്പൂര്, ആസാം, മധ്യപ്രദേശിലാണ്. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഇത് ഇതിൻ്റെ ഏറ്റുവാങ്ങിയോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടെ ഒരു മറുപടി പറയാം. ഇത് ഏറ്റുവാങ്ങിയാൽ അവർ സർട്ടിഫിക്കറ്റ് അയച്ചു തരികയാണ്. ആ സർട്ടിഫിക്കറ്റ് അയച്ചു തരുമ്പോൾ അതിൻ്റെ വാല്യൂ ചെറുതല്ല, നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ആകുമ്പോൾ. അപ്പോൾ അത് 2 വർഷത്തേക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഷയമാണോ നാളെ തിരഞ്ഞെടുക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിനാണ്. ഞാൻ അമ്മ ദൈവാരാധനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. അപ്പോൾ നമ്മൾ 4 മാസം കൂടുമ്പോൾ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് മാസം 25,000 രൂപയാണ് സീനിയർ ഫെലോഷിപ്പിൻ്റെ എമൗണ്ട്. അത് 4 മാസത്തെ പൈസ ഒരുമിച്ച് വരുന്ന രീതിയാണുള്ളത്. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മളുടെ ട്രാക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡ് ഏതാണെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന എസ് എസ് സിയിലെ ഫുള്ള് A+ പഠിച്ചവരും +2-ക്കാരും അല്ലാത്തവരുടെ രക്ഷിതാക്കളും എല്ലാവരും ഉണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. എല്ലാവരും നമ്മളുടെ ട്രാക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കഴിവുള്ള ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ മറ്റൊരാളെ നോക്കി നമ്മൾ അനുകരിച്ച് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരവരുടേതായിട്ട് കഴിവുകളുണ്ട്. നാളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള വേദിയിൽ വന്ന് ഇതുപോലെയുള്ള ആദരവ് ഏറ്റുവാങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.